नमस्कार प्रदा फुड टीवी एल कूट स्वागत इन नाम वापि चेरुपयर कूड़ीटर तोरन पल स्थल पल पेरा उन्णिपिंडी उन्णितंड ना चूड़न कंजीन चोरन बेस्ट क्या अब वाले पेट ना टेस्ट एन तैयारण नमक कंक चेरुपयर वापिंडी कूड़ी तोरन या को वापिंडी और मुकाल कप चेरुपयर अब तेज नमुक चेरुपयर कुर अब वेवच अब ना वापिंडी नमुक चुदाई अरी अगर नूल कल अरी वापिंडी आदमी वटल इला पीसा सैड नूल वरू ना कई चुटीएड़ता मेल इला नूल कल इन नमक रूम मूंण मेल के मेल के वैच्छे चेरी कष्णाई अरी ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത് കാരണം എന്താ വെച്ചാൽ അത് ഉപ്പ് മുളകൊക്കെ പിടിക്കാൻ പാടായിരിക്കും ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ വെള്ളം കൊടുത്ത് അതിനകത്ത് ഇട്ട് വെക്കാം മറ്റല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും കറുത്തുപോവും അതിന് അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു കപ്പ് തേങ്ങ ചിരകിയത് നമ്മളൊരു മിക്സിയുടെ ജാറിന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകുപൊടി മുളകുപൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം അര ടീസ്പൂൺ നല്ല ജീരകം നാല് ചെറുള്ളി ആറ് വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അതായത് ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട അപ്പോൾ നമ്മുടെ ഉള്ളിയും ജീരകമൊക്കെ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് പയറത് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്തം കുടഞ്ഞു പോകരുത് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം നമ്മുടെ ഉഴുന്ന് ഇതേപോലെ ചുവന്ന് വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതേപോലെ പൊടി അരിഞ്ഞു വെച്ചാൽ ഒരു സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നമുക്കതിലേക്ക് ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് അങ്ങോട്ട് വഴണ്ടു പോകുമൊന്നും വേണ്ട നമ്മുടെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ചെറുതായിട്ട് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് വാഴപ്പിണ്ടി അരിഞ്ഞ് നമ്മൾ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് അരപ്പരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കൂടെ മഞ്ഞപ്പൊടി ചേർക്കേണ്ടതില്ല ഇതിനകത്ത് നമ്മൾ വേവിക്കാനായിട്ട് വേറെ വെള്ളം ചേർക്കണില്ല വാഴപ്പിണ്ടിക്ക് അത് നിറയെ വെള്ളമുള്ളതാണ് ഇനി നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തീ കത്താവുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും പിന്നെ തന്നെയുമല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ നമ്മളൊന്ന് എടുത്ത് ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യണം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ വാഴപ്പിണ്ടി എന്തായി വേവെന്ന് നോക്കാം അപ്പോൾ ഈ വാഴപ്പിണ്ടി ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് രണ്ട് മൂന്ന് വട്ടം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു ഇതിൽ വെള്ളം നമ്മൾ ചേർക്കാഞ്ഞിട്ട് പോലും നമ്മളതിനകത്ത് വെള്ളം ഇറങ്ങിക്കണമുണ്ടോ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചാണ് പയർ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് നമ്മൾ ഇതിലേക്ക് മുന്നേ ഉപ്പിടാതിരുന്നത് നമ്മൾ അരപ്പിനകത്ത് ഉപ്പിട്ട് അരച്ചതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ വെളുത്തുള്ളി ജീരകവും ഒക്കെ ചേർത്ത് ചതച്ച തേങ്ങ ചേർത്ത് നമ്മൾ ഇളക്കുമ്പോഴുള്ള എന്താ ഒരു മണമെന്നറിയാം ഇനി ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം എന്നിട്ട് ചെറു തീയിൽ വെച്ചൊന്ന് ഈ അരപ്പില്ലേ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ആവി കയറ്റാൻ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അടിപൊളി വാഴപ്പിൻ്റെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പർ ഇതും കൂടിയുള്ള നല്ല ചൂടൻ ചോറോ കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ എത്ര ബെസ്റ്റാണെന്ന് അറിയാമോ എല്ലാവരും വാഴപ്പിണ്ടി കിട്ടുമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നല്ലൊരു വിഭവവുമായി പിന്നീട് വരാം നന്ദി